കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും വിദ്യാർത്ഥികളെല്ലാവരും അവരുടെ തിരക്ക് പിടിച്ച പഠനത്തിൻ്റെയും മറ്റും തിരക്കുകളിലേക്ക് പ്രവേശിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ അറിവുമായി എൽമുമായി വിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഇസ്ലാമികമായ മാനം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചില ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അറിവിന് വിജ്ഞാനത്തിന് അതീവ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് അഥവാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ ഉൾക്കൊണ്ട വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് നിർവഹിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുവാനും വിജ്ഞാനം അഥവാ ഇൽമ അറിയുക മനസ്സിലാക്കുക എന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതിന് നമുക്ക് അറബി ഭാഷയിൽ എൽമ എന്ന് വിജ്ഞാനം എന്ന് മനസ്സിലാക്കാം അറിവ് എന്നും വിജ്ഞാനമെന്നും വിദ്യാഭ്യാസമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അറിവുള്ളവനാകണം വിജ്ഞാനമുള്ളവനാകണം വിദ്യാഭ്യാസം കരസ്ഥമാക്കണം എന്നത് ഒരു കാര്യമാണ് അതുമാത്രമല്ല അള്ളാഹു സുബഹാനുഹത്ത് ആലയെ ഭയപ്പെടുവാനും ഭയക്കാനും അതേപോലെ തന്നെ അവന്റെ അധ്യാപനങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും കഴിയുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ ഈ രംഗത്ത് പഠിപ്പിക്കുകയാണ് ഇന്നമായിബാദി അള്ളാഹുവിനെ അറിഞ്ഞ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവനെ ഭയപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബഹാനുഹുഅത്തല ഈ രംഗത്ത് നമ്മെ അറിയിക്കുന്നത് അപ്പോൾ വിജ്ഞാനം അറിവുണ്ടാവുക എന്നത് അല്ലാഹുവിനെ സംബന്ധിച്ച് ഭയത്തോടുകൂടെ ജീവിക്കുവാനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരക്കാരായ ആളുകൾക്കാണ് അവനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ കുറ ആര് രംഗത്ത് പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം കരസ്ഥമാക്കുക എന്നത് മതപരമായി കൊണ്ട് തന്നെ നിർബന്ധ ബാധ്യതയായിട്ട് തന്നെയാണ് ഇസ്ലാമി രംഗത്ത് പഠിപ്പിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവല്ലോ ഇൽം ഒരു വിജ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് അന്വേഷിക്കുക എന്നത് കാര്യമായിട്ട് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രംഗത്ത് പഠിപ്പിക്കുന്നത് മാത്രമല്ല വലിയ പ്രാധാന്യം ഈ രംഗത്തുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം ഒരു വേദഗ്രന്ഥം അവതരിക്കുന്നത് അതിന്റെ അവതരണത്തിന്റെ ആ ഒരു പശ്ചാത്തലം അതിന്റെ ആദ്യ സന്ദർഭം തന്നെയും അറിവിന്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് തന്നെയാണ് അതായത് ഈ വായിക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ണു തുറന്ന് കൽബു തുറന്ന് മനസ്സു തുറന്ന് വായിക്കുവാനും ആ വായനയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും റബ്ബിന്റെ നാമത്തിൽ വായിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഒരു വേദഗ്രന്ഥത്തിന്റെ വിശുദ്ധ കുർആാനിന്റെ അവതരണം എന്നത് തന്നെ ഇതിൻ്റെ പ്രാധാന്യമാണ് ഈ രംഗത്ത് കൃത്യമായി പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വായനയെയും പഠനത്തെയും ഒക്കെ അതീവ പ്രാധാന്യത്തോടുകൂടെ ചില നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ വായനയിലൂടെ അറിവിലൂടെ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനും അതിലൂടെ തങ്ങളുടെ ജീവിതത്തെ ി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുമാണ് ഓരോ വിശ്വാസികളും തയ്യാറാകേണ്ടത് എന്ന കൃത്യമായ പാഠമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല വിജ്ഞാനികളായ ആളുകൾ ആ ആളുകളും അറിവില്ലാത്തവരും സമമാവുകയില്ല എന്നാണ് ഖുർആാനീ രംഗത്ത് പഠിപ്പിക്കുന്നത് ഖുർആൻ തന്നെ പറഞ്ഞു ലാ അൽബാബ് വല്ലതീനായാലും മുൻ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല തന്നെ അക്കറൂളിൽ അൽബാബ് തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾ ഇന്നമായതക്കറൂളിൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾ മാത്രമാണ് കുറ്റാലോചിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുറാൻ പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലായി വിജ്ഞാനത്തിന്റെ പ്രാധാന്യം അറിവുള്ളവരുടെ മഹത്വം വളരെ കൃത്യമായി രംഗത്ത് വിശുദ്ധ ഖുർഹാനും പ്രവാചക അധ്യാപനങ്ങളിലൂടെയൊക്കെ മനസ്സിലാവുകയാണ് ഇനിയും ഒരുപാട് സന്ദർഭങ്ങൾ വിജ്ഞാനത്തിന്റെ അറിവിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതായി റസൂർലാഹി സലല്ലാഹു അലിഹുവസല്ലമയുടെ നടപടിക്രമങ്ങളിലൂടെ കാണാൻ കഴിയുകയാണ് പ്രവാചകൻ സല്ലാഹു അലിഹു വസ്ലമിയുടെ ഓരോ നടപടിക്രമങ്ങളിലും അയിൽമുള്ള അറിവുള്ള ആളുകളുടെ മഹത്വങ്ങൾ അത് കൃത്യമായി അംഗീകരിച്ചു കൊടുത്തിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം ബദറിൽ പിടിച്ച ബന്ധികളായ ആളുകൾ ആ ആളുകളുടെ മോചനം ആ തങ്ങൾക്ക് ഉള്ള ആളുകൾക്ക് ഫിൽമു പഠിപ്പിച്ചു കൊടുക്കുവാൻ വിജ്ഞാനം പഠിപ്പിച്ച് കൊടുക്കുവാൻ എന്നൊരു നിബന്ധനയോടുകൂടി തൻ നിബന്ധനയോടുകൂടിയാണ് അവരുടെ ആ മോചനം എന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിലുള്ള മഹിതമായ ഒരു മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നടപടിക്രമങ്ങളിലൂടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ധാരാളം സന്ദർഭങ്ങളിൽ അഥവാ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് ഏറ്റവും യോഗ്യരായ ആ വിഷയത്തിൽ അറിവുള്ള ആളുകൾ ആ ആളുകളെ റസൂൽ അലൈഹി അലൈഹു മുൻഗണനയായി പരിഗണിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുകയാണ് അതുകൊണ്ട് ഈ സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എൽമിന്റെ വിജ്ഞാനത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ രംഗത്ത് ശ്രദ്ധയുണ്ടാകണമെന്ന് തന്നെ എന്ന് മാത്രമല്ല പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും മാത്രമല്ല വിജ്ഞാനം വർദ്ധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടെ ഖുർആൻ ഇൽമ എനിക്ക് ധാരാളമായി വിജ്ഞാനങ്ങൾ അറിവുകൾ വർദ്ധിച്ചു തരണമെന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന് അള്ളാഹു സുബാനോടായി പ്രാർത്ഥിക്കണമെന്ന് ഇസ്ലാമിക അധ്യാപനം ഈ രംഗത്ത് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇതൊക്കെയും അറിവിന്റെ വിജ്ഞാനത്തിന്റെ മഹത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ കലാം സല്ലാഹു അലൈഹി സ്വലം അത് പഠിപ്പിച്ചു സ്വഹാബ കിറാം അത് ഉൾക്കൊണ്ടു സ്വഹാബികൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മാത്രമല്ല ആ സ്വഹാബികളുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് എല്ലാ രംഗങ്ങളിലും വിജ്ഞാന രംഗങ്ങളിൽ അറിവിന്റെ മേഖലകളിൽ ഒരു കുതിച്ചുചാട്ടമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഗതകാല പരിശു ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ നല്ല ഉദാത്തമായ മാതൃകകൾ ആ സമൂഹത്തിന് ലോകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ലാത്ത വലിയ വലിയ സംഭാവനകൾ മുസ്ലിം ഉമ്മത്ത് ലോകത്തിന് നൽകിയതായി കാണാൻ കഴിയും അമിതികളുടെയും അതേപോലെ തന്നെ അബ്ബാസികളുടെയും കാലഘട്ടങ്ങളിൽ വിജ്ഞാനത്തിന്റെ വിവരത്തിന്റെ വിജ്ഞാനത്തിന്റെ ഒരു വലിയ വിസ്ഫോടനം തന്നെയായിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുകയാണ് എന്തുകൊണ്ട് മാത്രമല്ല ലോകത്തിലുള്ള ആ കാലഘട്ടത്തിലെ ലോകത്തിലുള്ള വിജ്ഞാനത്തിന്റെ വിജ്ഞാന കുതുകൾ ആളുകൾ മുഴുവനും സ്പെയിനിലെ കൊർദോവയിലെയും അതേപോലെ തന്നെ ബഗ്ദാദിലേക്കുമൊക്കെയുള്ള ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ കേദാരങ്ങളായി അക്കാലഘട്ടത്തിലെ ലോകത്ത് അറിയപ്പെട്ടിരുന്ന ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുസ്ലിം സമൂഹം വിശ്വാസി സമൂഹം ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് വിജ്ഞാനത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ ഒരു അന്വേഷണങ്ങളും പഠനങ്ങളും ചർച്ചകളും നിരന്തരമായി നിറഞ്ഞു നിന്ന സമൂഹമായിരുന്നു എന്നു മാത്രമല്ല അക്കാലഘട്ടത്തിൽ ലോകത്തിന് വലിയ വലിയ സംഭാവനകൾ വലിയ വലിയ ഗ്രന്ഥങ്ങൾ നൽകുന്ന ഉദാത്ത മാതൃകകളായിട്ടുള്ള ആളുകളായി ലോക ചരിത്രം മാറിയതായി നമുക്ക് കാണാൻ കഴിയുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ പിന്നെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ഈ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും മേഖലകളിൽ ചില കൈമോശങ്ങൾ ചില അബദ്ധങ്ങൾ കൈമോശങ്ങൾ സംഭവിച്ചതായി അതല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പുറകോട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിന് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയാണ് അതുകൊണ്ട് തന്നെ പിൽക്കാലഘട്ടത്തിൽ ഈ അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും വാഹകരായി പുതിയൊരു വിഭാഗം കടന്നു വരികയും ലോകത്തിന്റെ പുതിയ പുതിയ നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകളുടെ ചക്രവാളങ്ങൾ തുറക്കുകയും അങ്ങനെ വ്യത്യസ്തങ്ങളായ അറിവുകൾ ശേഖരിക്കുകയും അത് സംഭരിക്കുകയും മതി വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വേറെ മറ്റൊരു തലമുറയെ മറ്റൊരു സമൂഹത്തെയാണ് ചരിത്രത്തിൽ പിന്നീട് വായിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ എല്ലാവിധ വിജ്ഞാനങ്ങളുടെയും സമൂഹമായിരുന്ന ഒരു സമൂഹം തൽക്കാലത്തേക്ക് പുറം തള്ളുകയും പിന്നീട് മറ്റൊരു തലമുറ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ് നാം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ട് വിജ്ഞാനമുണ്ട് വിവരത്തിന്റെയും വിജ്ഞാനത്തിൻ്റെയും വിസ്ഫോടനങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലകളെയും അറിവിൻ്റെ എല്ലാ മേഖലകളെയും ഇന്ന് മലർക്കെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അറിവിന്റെ ലോകമാണ് വിജ്ഞാനത്തിന്റെ യുഗമാണ് എല്ലാ രംഗങ്ങളിലും സാധാരണ നമ്മൾ ഭാഷാപരമായി അല്ലെങ്കിൽ പറയാറുണ്ട് ഒരു വിരൽത്തുമ്പിലാണ് തുമ്പിലാണ് എല്ലാ മേഖലകളിലും ഏത് വിഷയങ്ങൾ അറിയുവാനും അത് സെർച്ച് ചെയ്താൽ നമ്മുടെ മേഘ കാര്യങ്ങളിൽ അത് അറിയാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് യാണ് പക്ഷേ നമ്മൾ ചിന്തിക്കാൻ ആലോചിക്കേണ്ട ഒരു വിഷയം എല്ലാ രംഗങ്ങളിലുമുള്ള ഈ അറിവുകൾ മനുഷ്യന് നന്മ പ്രദാനം ചെയ്യുന്നുണ്ടോ അറിവിന്റെ യഥാർത്ഥ മഹത്വം വിജ്ഞാനത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കുന്നുണ്ടോ അതിന്റെ ദൗത്യം അത് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആലോചന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വേ ഉണ്ടാകേണ്ട ഒരു സന്ദർഭം തന്നെയാണ് ഭൗതികമായ ഒരുപാട് മേഖലകൾ തിസീസുകൾ പഠനങ്ങൾ റിസർച്ചുകൾ അത്തരമുള്ള അന്വേഷണങ്ങൾ ആലോചനകൾ അതെല്ലാം തകൃതിയായി പുതിയ പുതിയ രൂപഭാവങ്ങളിൽ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് പക്ഷേ ഈ അറിവുകളെല്ലാം തന്നെ യഥാർത്ഥ ദൗത്യം നിർവഹിക്കുന്നുണ്ടോ നമുക്കറിയാം വിശുദ്ധു ആ രംഗത്ത് പറയുന്നത് ഇത്തരം അറിവുകളെല്ലാം കേവലമായ ഭൗതികമായ പദാർത്ഥത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാസ പരിണാമ പ്രക്രിയകളെ കുറിച്ചും മറ്റും ഭൗതികമായ അറിവുകളെ കുറിച്ചും മാത്രമായി നമ്മുടെ അറിവുകൾ അതിൽ മാത്രമായി പരിമിതപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് പലപ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ഇന്ന് ലോകം അനുഭവിക്കുന്ന ഒരു സാഹചര്യക്ക് വരുന്നത് അറിവുണ്ടോ അറിവുണ്ട് വിവരമുണ്ടോ വിവരമുണ്ട് വിജ്ഞാനമുണ്ടോ വിജ്ഞാനമുണ്ട് വിദ്യാഭ്യാസമുണ്ടോ വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അതിന്റെ ലക്ഷ്യം എന്താണ് എന്താണ് ഇതുകൊണ്ട് ഉണ്ടാകേണ്ടത് എന്നുള്ള ലക്ഷ്യങ്ങൾ മറന്നുപോയ സമൂഹത്തിന്റെ ഒരു ദുരന്തമാണ് ആ വാർത്തകളാണ് പലപ്പോഴും നമ്മളെയൊക്കെ അനുദിനം ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്നത് അത് പീഡനങ്ങളുടെ വാർത്തകളായാലും ക്രൂരതയുടെ വാർത്തകളായാലും ചൂഷണത്തിന്റെ വാർത്തകളായാലും പൈശാചികമായ തിന്മകളുടെ ഏത് വാർത്തകളായാലും ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഈ അറിവിന്റെ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ ചിത്രമാണ് നമുക്ക് വരാൻ കഴിയുന്നത് സഹോദരന്മാരെ വളരെ കൃത്യമായി നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് വെള്ളം എന്ന് പറയുന്ന ആ ഒരു വസ്തുവിന്റെ അതിന്റെ രാസ പരിണാമം അതല്ലെങ്കിൽ അതിന്റെ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാൻ അതിനെ സംബന്ധിച്ചറിയും പക്ഷേ ആ വെള്ളം എന്ന് പറയുന്നത് മനുഷ്യ അല്ലെങ്കിൽ മനുഷ്യനോ അതല്ലെങ്കിൽ ഒരു ജീവിക്കോ നൽകുന്നത് പുണ്യമാണെന്ന് ഇത്തരം അറിവുകൾ ഇവിടെ പ്രദാനം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതായത് രക്തത്തെ സംബന്ധിച്ചിട്ട് അതിന്റെ ഘടകങ്ങളും അതിന്റെ ഗ്രൂപ്പുകളും നിർണയങ്ങളും ഒക്കെ നടത്തി അതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ വിജ്ഞാനങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപകടത്തിൽ പ്രയാസപ്പെട്ട ഒരു മനുഷ്യന് രക്തം നൽകുന്നത് പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന അറിവുകൾ ഇന്ന് അപര്യാപ്തമായി കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയ ഈ അറിവുകളിലൂടെ പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്യുകയും അങ്ങനെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി കൊള്ളയടിക്കുന്ന അറിവുകൾ വർദ്ധിച്ചു വരികയാണ് ശരീരശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള പഠിക്കുന്ന അറിവുകൾ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പലപ്പോഴും ഇത്തരം അറിവുകൾ ആ അറിവുകൾ മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചോടൊന്നും തന്നെയാണ് ശരീരത്തിന്റെ അവയവങ്ങൾ അത് വിൽപ്പന ചരക്കാക്കി അതല്ലെങ്കിൽ അത്തരം ചൂഷണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആ വിശ്വകരന്മാരായിട്ടുള്ള ഡോക്ടർമാരുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഒരുപാട് ദുരന്തങ്ങൾ ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഇവർക്ക് അറിവില്ലായ്മയല്ല ഇവർക്ക് അറിവുണ്ട് വിവരമുണ്ട് ഡിഗ്രിയുണ്ട് ബിരുദമുണ്ട് ബിരുദാനന്തര ബിരുദങ്ങളും വിദ്യാഭ്യാസമായ യോഗ്യതകൾ പലതുമുണ്ട് പക്ഷേ ഈ അറിവിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് എങ്ങനെയും സമ്പാദിക്കുവാനും ബിസിനസ്സിനെ സംബന്ധിച്ച് പഠിക്കുവാനും പ്രത്യേക ശാസ്ത്ര ശാഖകൾ തന്നെയാണ് പക്ഷേ അങ്ങനെ പഠിക്കുമ്പോൾ എങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യാൻ തൻ്റെ കച്ചവടത്തിലൂടെ അമിതമായ ലാഭങ്ങൾ സമാഹരിച്ചുകൊണ്ട് എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന കേവലമായ പരിമിതമായ അറിവുകൾ എല്ലാ ഭാഗം വിശദീകരിക്കുന്നില്ല ഇവിടെയാണ് ഒരുപാട് അറിവുകളും ഉള്ള ആധുനിക സമൂഹത്തിന് യഥാർത്ഥമായ ഈ ദൗത്യങ്ങൾ അറിവിന്റെ ദൗത്യം അതായത് വിജ്ഞാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് നഷ്ടപ്പെട്ടു വരെ സമൂഹമാണ് സമൂഹത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഇവിടെ ഗൗരവമായി നമ്മൾ ആലോചിക്കുകയാണ് ഇവിടെ യഥാർത്ഥ ഈ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന വിജ്ഞാനത്തിന്റെ മഹത്വം എന്താണ് എന്ന കൃത്യമായ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം നാം മനസ്സിലാക്കിയ അറിവുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാകണം നാടിന് ഉപകാരമുണ്ടാകണം സമൂഹത്തിന് ഉപകാരമുണ്ടാകണം ലോകത്തിന് ഉപകാരമുണ്ടാകണം അങ്ങനെ എല്ലാവർക്കും ഉപകാരമുള്ള ഉപദ്രവങ്ങളില്ലാത്ത മനുഷ്യന്റെ പുരോഗതിക്കാവശ്യമായ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അറിവാണ് കൃത്യമായി മനസ്സിലാക്കേണ്ട അറിവ് ആ അറിവ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യന്റെ വിശപ്പിനെ തിരിച്ചറിയുന്ന അറിവാണ് ഉണ്ടാകേണ്ടത് അതേപോലെ തന്നെ ലോകത്ത് പ്രയാസപ്പെട്ട പട്ടിണിപ്പാവങ്ങളുടെ മഹത്വ വിശപ്പ് ദാരിദ്ര്യം പ്രയാസങ്ങൾ അനുഭവിക്കുവാനും തങ്ങളുടെ വിഭവങ്ങൾ പങ്കുവെക്കുവാനുമുള്ള അറിവാണ് മനുഷ്യന് ഉണ്ടാകേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളായ ആളുകളുടെ മഹത്വങ്ങൾ തിരിച്ചറിയുന്ന അറിവ് അതേപോലെ തന്നെ ധാർമ്മികമായ മൂല്യങ്ങളുടെ അറിവ് ഉന്നതമായ നല്ല വിജ്ഞാനങ്ങളും ആ രംഗത്ത് മനസ്സിലാക്കേണ്ട അറിവുകളാണ് അതില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്ന പ്രയാസങ്ങൾ ഞെട്ടിക്കുന്ന വാർത്തകൾ ദുരന്തങ്ങൾ കൊല്ല് കൊല പീഡനങ്ങൾ പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാകും അവർക്ക് അറിയാഞ്ഞിട്ടല്ല ഇവിടെയാണ് കൃത്യമായ അറിവിന്റെ മഹത്വം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഒരു വിജ്ഞാനം കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥമായ ധാർമ്മികമായ അറിവ് ആ അറിവിന്റെ മഹത്വം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്ലാമി രംഗത്ത് പഠിപ്പിക്കുന്നു നിങ്ങൾ അറിയണം നിങ്ങൾ വായിക്കണം നിങ്ങൾ മനസ്സിലാക്കണം കൃത്യമായിട്ടുള്ള ഫലം എന്ന് പറയുന്ന കൃത്യമായ അറിവ് ഈ മഹാപ്രപഞ്ചം സംവിധാനിച്ച സംവിധായകനായ സട്ടാവായ ഉടയതമ്പുരാനായ റബ്ബ് ആ റബ്ബിനെ തിരിച്ചറിയുന്ന അറിവ് ആ വിദ്യാഭ്യാസമാണ് ആദ്യമായി ഉണ്ടാകേണ്ടത് ഇസ്ലാം പറയുന്നത് ഈ അറിവാണ് എന്നുള്ള അറിവ് അത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ അറിവിലൂടെയാണ് മനുഷ്യൻ ഉദാത്തനാകുന്ന ഉന്നതനാകുന്നത് അവന്റെ എല്ലാ മേഖലകളും അവന്റെ നിയമങ്ങളും അവന്റെ എല്ലാ വിഷയങ്ങളും ഉന്നതമാകുന്നത് ഈ അറിവിലൂടെയാണ് അതുകൊണ്ട് ഈ അറിവ് ലോകത്തിന് നൽകുവാൻ ഈ അറിവിന്റെ ആവശ്യകത ലോകത്തിന് മനസ്സിലാക്കുവാൻ കൃത്യമായി നാം തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ് തന്നെയാണ് ആ ഉള്ളാഹുവിന്റെ ആ മഹത്വം മനസ്സിലാകുന്നതിലൂടെ അവൻ ലോകത്തിന് വെളിച്ചമായി നൽകിയ പ്രവാചകന്മാരുടെ ലൂടെ അവതരിപ്പിച്ച കൃത്യമായ അധ്യാപനം അഥവാ പരിശുദ്ധ ദീനിന്റെ കൃത്യമായിട്ടുള്ള ഈ അധ്യാപനങ്ങൾ ആ അധ്യാപനങ്ങൾ വിശ്വസിക്കുന്നതിലൂടെ അംഗീകരിക്കലൂടെ ആചരിക്കുന്നതിലൂടെ നടപ്പിലാക്കുന്നതിലൂടെ മനുഷ്യന്റെ എല്ലാവിധ പുരോഗതികളും നന്മകളും നേട്ടങ്ങളും പുരോഗതികളും ഐശ്വര്യങ്ങളും സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിനാവശ്യമായ എന്തെല്ലാമുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം നൽകുന്ന കൃത്യമായി ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് അത് തന്നെ വിശുദ്ധ കുർ തന്നെ പറഞ്ഞതോ അല്ലി ലാഹിത്തു തീർച്ചയായും മനുഷ്യ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ശാന്തതയും നൽകുന്നത് ഇത്തരം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെയാണ് ദിക്കറിലൂടെയാണ് ഓർമ്മയിലൂടെയാണ് എന്ന കൃത്യമായ പാഠമാണ് ഇസ്ലാം ഈ രംഗത്ത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട കൃത്യമായ അറിവ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഭൗതികമായിട്ടുള്ള ഈ അറിവ് അത് സ്വയത്തമാക്കുന്നതിലൂടെ ആത്മീയമായിട്ടുള്ള ഈ അറി അറിവുകളും സമന്വയിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ മാത്രമേ ഒരു വിജ്ഞാന സമ്പാദന വിനിമയ മാർഗത്തിന് മാത്രമേ ലോകത്തിന് കൃത്യമായ മുന്നേറ്റം കാഴ്ച വെക്കാൻ ധാർമ്മികമായ അറിവുകൾ കാഴ്ചവെക്കാൻ സമാധാനം മനുഷ്യന് നൽകാൻ സ്വസ്ഥത നൽകാൻ ലോകത്തിന് ഗുണകരമാകുന്ന രൂപത്തിൽ ഉപകരിക്കുന്ന വിജ്ഞാനം അത്തരം അറിവുകൾ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് അങ്ങനെ സൃഷ്ടാവിനെ മനസ്സിലാക്കി അവന്റെ നിയമങ്ങൾ മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ടു പോകാനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് കൃത്യമായ തിരിച്ചറിവാണ് നമ്മെ സംബന്ധിച്ചുള്ള അറിവ് അതല്ലാത്ത അറിവുകളെല്ലാം തന്നെ ഒരു ഉപകാരവും ഇല്ലാത്ത അറിവുകൾ തന്നെയാണ് അത്ര ഉപകാരമില്ലാത്ത വിജ്ഞാനങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ആവശ്യപ്പെട്ടതായി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുകയാണ് അറിവുകൾ പ്രയോജനമില്ലാത്ത അറിവുകൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഒരുപാട് ആളുകൾ വർഷങ്ങളോളം റിസർച്ച് നൽകി റിസർച്ച് ചെയ്ത് എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ തിസീസുകൾ പലതും പക്ഷേ അത് സമൂഹത്തിനോ നാടിനോ നാട്ടുകാർക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഉപകാരമില്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് യഥാർത്ഥമായ ഒരു അറിവല്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി റസൂലുള്ളാഹി റസൂലി അലിഹു വസ്ല്ല പ്രാർത്ഥിക്കാനായി നമ്മോട് ആവശ്യപ്പെട്ടതായി കാണാൻ കഴിയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ അത്തരം അറിവുകളിൽ നിന്ന് അബദ്ധ ജടിലമായ അറിവുകളിൽ നിന്ന് മാറി സുബദ്ധജിൽ സുബദ്ധമായിട്ടുള്ള കൃത്യമായ വിജ്ഞാനം നേടാനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് മറ്റതെല്ലാം ഭൗതികമാണ് പദാർത്ഥാധികമായിട്ടുള്ള അറിവുകൾ അത്തരം അറിവുകളെയാണ് അവർക്ക് ഉപരിതല അറിവുകൾ മാത്രമാണ് ഉള്ളത് എന്താണ് ആ വസ്തുക്കളുടെ അറിവുകൾ മാത്രമാണ് പക്ഷേ ആ വസ്തു അതുകൊണ്ട് എന്ത് ചെയ്യണം അതിന്റെ സൃഷ്ടാവ് ആരാണ് അതിന്റെ നിയമങ്ങൾ എന്താണ് എന്ന് പറയുന്ന ഈ അറിവുകളും യോജിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഈ രംഗത്ത് പഠിപ്പിച്ചിരുന്നത് അമുഖമായി ഒതിവെച്ച ആയത്തിൽ കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് അതാണ് വിജ്ഞാനത്തിന്റെ ആകത്വക എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് സമാധാനം ഉണ്ടാകണം വ്യക്തിക്കും കുടുംബത്തിനും നാട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം ഉപകാരമുള്ള കൃത്യമായ അറിവാണ് അത് മനസ്സിലാകുന്നതിലൂടെ പീഡനങ്ങൾ ഇല്ലാതാകും പ്രയാസങ്ങൾ ഇല്ലാതാകും സാമ്പത്തിക അസമത്വങ്ങൾ ഇല്ലാതാകും ചൂഷണങ്ങൾ ഇല്ലാതാകും അതേപോലെ തന്നെ കൊല്ലും കൊലയും ഇല്ലാതാകും അതുപോലെയുള്ള സാമൂഹികത്തിലെ അരാജകത്വങ്ങൾ ഇല്ലാതാകും അധാർമിക പ്രവണതകൾ ഇല്ലാതാകും അങ്ങനെ ഇത്തരം മോശമായ മെച്ചമായ കാര്യങ്ങളെല്ലാം തുടച്ചു നിൽക്കുക ഇതല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന കൃത്യമായ അറിവ് മനസ്സിലാ അറിവ് വിജ്ഞാനം മനസ്സിലാക്കാനാണ് ഒരു വിശ്വാസി കൃത്യമായി മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇതെല്ലാം മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ വിജ്ഞാന നമ്മുടെ പരിമിതിയാണ് മനസ്സിലാകുന്നത് ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തിൽ എന്തെല്ലാം മനസ്സിലാക്കിയാലും എത്രയെ മനസ്സിലാക്കിയാലും ശരി അവനൊന്നും അറിഞ്ഞിട്ടില്ല അവനൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്നതൊരു എന്നതൊരറിവായി മാറി എന്ന് പണ്ടാരവ് പറഞ്ഞതുപോലെ ഒന്നും അറിയുന്നില്ല എന്നതൊരു അറിവായി അതായത് നമ്മളെല്ലാം ജീവിച്ചു ഇത്രകാലമെല്ലാം മനസ്സിലാക്കി പക്ഷേ എനിക്കറിയില്ല അറിവായി മാറാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കണ്ണും കാതും ഹൃദയങ്ങളും തുറന്നു വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുകയും സെട്ടാവിനെ കുറിച്ചറിയുകയും അവന്റെ നിയമങ്ങൾ അറിയുകയും അങ്ങനെ അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത ഇതാണ് അങ്ങനെ മനസ്സിലാക്കുകയും അങ്ങനെ സെട്ടാവിന് സമർപ്പിക്കുകയും ചെയ്യാൻ ഒരു വിശ്വാസി തയ്യാറാകേണ്ടതുണ്ട് അതായത് അറി കേവലം അറിവല്ല നമ്മൾക്ക് വേണ്ടത് തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണം ആ തിരിച്ചറിവിലൂടെ ഉണ്ടാകുന്നതാണ് കൃത്യമായ സമർപ്പണം സട്ടാവിനുള്ള സമർപ്പണം

ുംകലും ആളുകൾക്ക് ദൃഷ്ടങ്ങൾ അതായത് ഇതിന്റെ എല്ലാം സൃഷ്ടിപ്പിലും പകലും ദിവസങ്ങളൊക്കെ മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് അവരെന്ത് ചെയ്യും അതായത് അവർ കിടന്നുകൊണ്ടും നടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ സട്ടാവിനെ ഇതിന്റെ എല്ലാം സംവിധായകനായ സാവിനെ കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യും എന്നിട്ട് അവരെന്ത് ചെയ്യും റബ്ബന അവർ പറയും റബ്ബെ നീ ഇതെല്ലാം സൃഷ്ടിച്ചത് വെറുതെയല്ല ഇതിനക്കൊരു നിയതമായ ലക്ഷ്യമുണ്ട് കൃത്യമായ ലക്ഷ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്നാണ് ബുദ്ധിമാന്മാരായ ആളുകളുടെ കുറിച്ച് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ ഈ ആയത്ത് പഠിപ്പിക്കുന്ന സുഹൃത്തു അലി ഇമ്രാനിലെ ഈ ആയത്തിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അറിവെന്താണ് എന്നും അതിന്റെ മഹത്വം എന്താണ് എന്നും അതിന് മനസ്സിലാക്കുകയും അങ്ങനെ സൃഷ്ടാവിന് സമർപ്പിച്ച് ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണമെന്ന് ഈ സന്ദർഭത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹു വിജ്ഞാനം അറിവിന്റെ മഹത്വം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ